പേജ് നമ്പർ 28, ദ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. ദ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ, ലിസൺ. ദ സൺ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫോർ ദ എർത്ത്. ഡ്യൂ ടു ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത്, ഓൺലി വൺ ഹാഫ് ഓഫ് ഇറ്റ് ഗെറ്റ്സ് ലൈറ്റ് ഫ്രം ദ സൺ അറ്റ് എ ടൈം, ആൻഡ് ദ അതർ ഹാഫ് റിമെയിൻസ് ഇൻ ഡാർക്ക്നെസ്. ഫിഗർ 5 കണ്ടോ, അഞ്ചാമത്തെ ഫിഗർ. Can you see the figure 5? Can you see figure 5? Kanda? Yes. Listen. The sun is the main source of heat and light. We know that sun is the main source of heat and light for the earth. ഭൂമിയിലെ ചൂടിന്റെ അല്ലെങ്കിൽ ലൈറ്റിന്റെയും ചൂടിന്റെയും മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനാണ്. ഡ്യൂ ടു ദി സ്ഫെറിക്കൽ ഷേപ്പ്, അതിന്റെ സ്ഫെറിക്കൽ ഷേപ്പ്, and then only one half of it gets light from the sun at a time. Spherical shape ഭൂമിയുടെ ആ സ്ഫെറിക്കൽ ഷേപ്പ് കൊണ്ട് നമുക്ക് എന്ത് മാത്രമേ, അതിന്റെ പകുതി മാത്രമേ രാവുള്ളൂ, പകുതി മാത്രമേ പകലുള്ളൂ, അല്ലേ? അല്ലേ? ഒരു അതിന്റെ ആ സ്ഫെറിക്കൽ ഷേപ്പ് കൊണ്ട് ഒരു ഭാഗത്ത് നൈറ്റ് ആണെങ്കിൽ മറ്റേ സൈഡിൽ എന്തായിരിക്കും? ഡേ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം, വി നോ ദാറ്റ് ദ മെയിൻ സൺ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്, ആൻഡ് ഡ്യൂ ടു ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത് we can see only, sorry, we can feel one half of its light from the sun at a time, alle, and other half remains darkness. ഒരു സ്ഥലത്ത് ഒരു ഭാഗം അതിന്റെ നേർ പകുതിയിൽ രാത്രിയാണെങ്കിൽ അടുത്ത പകുതിയിൽ എന്തായിരിക്കും? പകല് ആയിരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ ഷേപ്പ്, സ്ഫെറിക്കൽ ഷേപ്പ് മൂലമാണ്. ഓക്കെ, യെസ്. The circle of illumination is an imaginary line which separates the lighted part of the earth from the dark one. Thus, the portion of the earth that receives sunlight experiences day, while the portion which is in dark, which is in darkness, experiences light. The circle of illumination is an imaginary line. The circle of illumination ennu parayunnu kando idu, this one. സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. ഇതെന്താണ് ഈ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്? നോക്ക്, സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ. നമ്മൾ ഇക്വേറ്റർ പറഞ്ഞു, ഇക്വേറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ ഈസ് ആൻ ഇമാജിനറി ലൈൻ, അല്ലെ? പറഞ്ഞില്ലേ? അതുപോലെ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ്. എന്ത് ചെയ്യുന്നു? വിച്ച് സെപ്പറേറ്റ് ദ ലൈറ്റഡ് പാർട്ട് ഓഫ് ദ എർത്ത് ഫ്രം ദ ഡാർക്ക് വൺ. അതായത് ദാ ഇവിടെ ഇവിടെ പകലാണ്, ഇവിടെ രാത്രിയാണ്. ഇപ്പൊ രാത്രിയെയും പകലിനെയും തരംതിരിക്കുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന ഇമാജിനറി ലൈൻ ആണ് ഇത്, നമ്മുടെ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. കണ്ടോ, ആ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ വിച്ച് സെപ്പറേറ്റ് ദ ലൈറ്റഡ് പാർട്ട് ഓഫ് ദ എർത്ത് ഫ്രം ദ ഡാർക്ക് വൺ. അതായത് രാത്രിയുള്ള സ്ഥലത്ത് നിന്ന് പകലുള്ള സ്ഥലത്തെയും രാത്രിയുള്ള സ്ഥലത്തെയും വേർതിരിച്ച് കാണിക്കാനുള്ള ഇമാജിനറി ലൈൻ ആണ് ഇത്, നമ്മുടെ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? എന്താ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞാല്? രാത്രിയുള്ള സ്ഥലവും, രാത്രി ഏത് ഭാഗത്താണ്, ഏത് ഭാഗത്താണോ രാത്രി, അതുപോലെ ഏത് ഭാഗത്താണോ പകല്, ഇപ്പൊ രാത്രിയുള്ള ഭാഗവും പകലുള്ള ഭാഗവും തമ്മിൽ വേർതിരിച്ച് കാണിക്കാനുള്ള ഒരു ഇമാജിനറി ലൈൻ ആണ് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. ഓക്കെ, യെസ്. Thus the portion of the earth that receives sunlight experiences day, while the portion which is darkness experiences night. അതായത് പകലാവുമ്പോൾ, ആ ഏരിയയിൽ പകലാവുമ്പോൾ, സൂര്യൻ ആ പകൽ സമയത്ത് പകൽ ഡേ ടൈമിൽ, ഡേ ടൈമും അതുപോലെ ഒരു സ്ഥലത്ത് ഡേ ടൈം ആണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? എന്തായിരിക്കും? സർക്കിളിന്റെ നേർ പകുതിയിൽ പകലാണ്, അതിന്റെ അതർ സൈഡിൽ എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും, അല്ലെ? ഇതൊക്കെ ഉണ്ടാവുന്നത് അതിന്റെ സ്ഫെറിക്കൽ ഷേപ്പ് മൂലമാണ്. ഓക്കെ, ലെറ്റ് അസ് ട്രൈ. ആദ്യം ആ സ്പീഡ് കൂടുതലുണ്ടോ മോളെ? ഇല്ലല്ലോ, ഉണ്ടോ? കുറച്ച് കൂടുതലാ? ആ കുറച്ച്, ഈ ഒരു ലെസൺ കഴിയുന്നവരെ കുറച്ച് കൂടുതലായിരിക്കും, കാരണം മക്കൾ ശ്രമിക്കുക, കാരണം ഒരുപാട് ലെസൺസ് തീരാനുണ്ട്. അപ്പൊ നമ്മുടെ സെമ്മ് തീർന്നു, ഇതും കൂടെ തീർന്നാലേ നമ്മുടെ ഫസ്റ്റ് ലെസൻ്റെ ആവുള്ളൂ. അടുത്ത ലെസൺ മുതല് മിസ് കുറച്ച് സ്പീഡ് കുറക്കും കേട്ടോ. നിങ്ങൾ ഞാനുമായൊരു എന്നെ എന്ത് ചെയ്യാം, മിസ്സിനെ പരമാവധി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം ഓൺലൈൻ ക്ലാസ് ആണ്, നമുക്കെല്ലാം തീരേണ്ട പോർഷൻ കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് ഉള്ളത് പോലെ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ എക്സാമിന്റെ കുറെ ദിവസങ്ങളൊക്കെ പോയി, ഈ ലെസണുകൾ കഴിഞ്ഞാലേ നമ്മുടെ സെക്കൻഡ് ലെസൺ, സെക്കൻഡ് സെമസ്റ്റർ ഉള്ളത് ആവുള്ളൂ. ഓക്കെ, ദെൻ ലെറ്റ് അസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ആർ കോസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആക്ടിവിറ്റി.
നോക്കൂ, ലെറ്റ് അസ് ട്രൈ. നമുക്ക് എന്തിനു വേണ്ടി ശ്രമിക്കാം? മനസ്സിലാക്കാൻ വേണ്ടി. ഹൗ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ആർ കോസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആക്ടിവിറ്റി. അതിൽ ഒന്നാമത്തെ നോക്ക്. ഇൻ എ ഡാർക്ക് റൂം പ്ലേസ് എ ഗ്ലോബ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇൻ എ ഡാർക്ക് റൂം, അതായത് ഇരുട്ടുള്ള ഒരു മുറിയിൽ എന്ത് കൊണ്ടുവെക്ക? ഒരു ഗ്ലോബ് കൊണ്ടുവെക്ക. ശ്രദ്ധിച്ച് കേൾക്ക, ഇരുട്ടുള്ള ഒരു റൂം, ഇൻ എ ഡാർക്ക് റൂം പ്ലേസ് എ ഗ്ലോബ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്. അതായത് ഇലക്ട്രിക് ബൾബിന്, ഒരു ഇരുട്ടുള്ള റൂമില്, മുഴുവനായി ഇരുട്ടായ റൂമില് ഒരു ഇലക്ട്രിക് ബൾബിന്റെ മുൻപില് ഒരു ഗ്ലോബ് കൊണ്ടുവെക്ക. സ്വിച്ച് ഓൺ ദ ലൈറ്റ്, എന്നിട്ട് എന്ത് ചെയ്യണം? ബൾബ് ഓൺ ചെയ്യാം. യു വിൽ സീ ദാറ്റ് ഹാഫ് ഓഫ് ദ ഗ്ലോബ് ഈസ് ലൈറ്റഡ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താ നിജാദ്? അത് നിജാദ്, then switch on the light. അതിന് ഇരുട്ടുള്ള റൂമില് ഒരു ഇലക്ട്രിക് ബൾബിന്റെ മുമ്പില് ഗ്ലോബ് കൊണ്ടുവെക്ക. അതിനുശേഷം ലൈറ്റ് ഓൺ ചെയ്യുക. യു വിൽ സീ ദാറ്റ് ഹാഫ് ഓഫ് ദ ഗ്ലോബ് ഈസ് ലൈറ്റഡ്. നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഗ്ലോബിന്റെ പകുതി വശം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, ലൈറ്റ് ഉണ്ടാവുള്ളൂ. ദെൻ വൈൽ ദ അതർ ഹാഫ് ഈസ് ഡാർക്ക്, ആ ഗ്ലോബിന്റെ പകുതി സ്ഥലത്ത്, പകുതിക്ക് നല്ല ലൈറ്റ് ആയിരിക്കും, അതർ സൈഡിലോ ഇറ്റ് ഈസ് ഡാർക്ക്. മാർക്ക് എ പോയിന്റ് A in the dark portion of the globe. എന്ത് ചെയ്യണം? ആ ഇരുട്ടുള്ള ഭാഗത്തിൽ നിങ്ങൾ എ എന്ന് മാർക്ക് ചെയ്യാം. Now rotate the globe on its axis from west to east through 90 degree. ആദ്യം ഇരുട്ടുള്ള മുറിയിലെ ഒരു ബൾബിന്റെ മുൻപിലെ ഗ്ലോബ് കൊണ്ടുവെക്ക. അതിനുശേഷം ഗ്ലോബ്, സോറി, ബൾബ് സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താ കാണാൻ സാധിക്കുക? നമ്മുടെ ഗ്ലോബിന്റെ ഒരു വശം മാത്രം തെളിഞ്ഞു കാണും, മറ്റേ സൈഡിൽ ഇരുട്ടായിരിക്കും. ഇനി എന്ത് ചെയ്യണം? നൗ റൊട്ടേറ്റ് ദ ഗ്ലോബ് ഓൺ ഇറ്റ്സ് ആക്സിസ്. ആ ഗ്ലോബിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കോ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യേണ്ടത്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്. ആ ഗ്ലോബിനെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം. പോയിന്റ് എ വിൽ ടേൺ ടുവേർഡ്സ് ദ സൺ. എന്ത് ചെയ്യും? പോയിന്റ് എ, നമ്മൾ എ എന്ന് മാർക്ക് ചെയ്ത, രാത്രി ഇരുട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ആ എ നോക്ക്, പോയിന്റ് എ വിൽ ടേൺ ടുവേർഡ്സ് ദ സൺ. പോയിന്റ് എ സണ്ണിന് ടുവേർഡ്സ് ദ സൺ ആയിരിക്കും. ആൻഡ് വിൽ ഗെറ്റ് സം ഡിഫ്യൂസ് ലൈറ്റ്. പോയിന്റ് എ വിൽ ടേൺ ടുവേർഡ്സ് ദ സൺ, സണ്ണിന് നേരെ ഏതായിരിക്കും? പോയിന്റ് എ ആയിരിക്കും. ആൻഡ് വിൽ ഗെറ്റ് ഡിഫ്യൂസ് ലൈറ്റ്. അവിടെ എന്ത് കിട്ടും? ലൈറ്റ് കിട്ടും. We normally notice such light before the actual sunrise. This is called dawn. കണ്ടോ? If we normally notice, നമുക്ക് കാണാൻ പറ്റും എന്ത്? Such light before the actual sunrise. ആ പോയിന്റ് എ എന്ന് കൊടുത്തെടുത്ത്, പോയിന്റ് എ കൊടുത്തിട്ട് നമ്മൾ ആദ്യം ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇരുട്ടായ ഭാഗത്തെ നമ്മൾ പോയിന്റ് എ എന്ന് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഗ്ലോബിനെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ടേൺ ചെയ്തപ്പോ, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ടേൺ ചെയ്തു, അപ്പോ പോയിന്റ് എക്ക് കുറച്ച് ലൈറ്റ് കിട്ടാൻ തുടങ്ങി. നല്ല ലൈറ്റ് ആണോ? അല്ല, നല്ല പ്രകാശം ഇല്ല, തിരിക്കുമ്പോൾ കുറച്ച് പ്രകാശം. അതെന്താണ്? രാവിലെ നമ്മളെ പ്രഭാതം ആണോ? സച്ച് ലൈറ്റ് ബിഫോർ ദ ആക്ച്വൽ സൺറൈസ്, സൺറൈസിന് മുന്നേയുള്ള, നല്ല സൺറൈസ് വരുന്നതിന് മുമ്പെയുള്ള ഒരു, നമ്മൾ പുലരുന്നൊരു സമയമില്ലേ, സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്തിന് തുല്യമായിരിക്കും, അതുപോലെ ഒരു ചെറിയൊരു പ്രകാശം കാണും. മൂവ് ദ ഗ്ലോബ് ഫർദർ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങള്? ആ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് വീണ്ടും മൂവ് ചെയ്യുക. യു വിൽ നോട്ടീസ് ദാറ്റ് നൗ എ ഹാസ് സൺറൈസ്. ആദ്യം തിരിക്കുമ്പോൾ നമുക്ക് എന്ത്, കുറച്ച് മാത്രമേ ലൈറ്റ് കിട്ടുള്ളൂ, അത് സൺറൈസ് എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു ലൈറ്റ്. വീണ്ടും തിരിക്കുമ്പോൾ നല്ല ലൈറ്റ് ആയിരിക്കും, അത് സൺറൈസ് ആണ്. ഓക്കെ, ഓൺ ഫർദർ റൊട്ടേഷൻ ഓഫ് ദ ഗ്ലോബ് എ വിൽ ഫേസ് ദ ബൾബ്. At this position, no shadows and no days. This is noon time. പിന്നെയും തിരിക്കുക, അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് അതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് ചെയ്യില്ലേ? ഇന്ന് വൈകുന്നേരം ചെയ്ത് നോക്കിയിട്ട് മിസ്സിനോട് പറയണേ. ഇനി ആസ് വി കണ്ടിന്യൂ ടു റൊട്ടേറ്റ് ദ ഗ്ലോബ് വി വിൽ നോട്ടീസ് ഡാർക്ക്നെസ് അപ്രോച്ചിങ്. പിന്നെയും അത് തിരിക്കുമ്പോൾ ആ ഭാഗത്ത് എന്തുണ്ടാവും? ഇരുട്ടുള്ള വശത്തും. ദിസ് ഡിഫ്യൂസ് ലൈറ്റ് ആഫ്റ്റർ ദ സൺസെറ്റ്. അതെന്താണ്? സൺസെറ്റിന് ശേഷമുള്ള ആ ഒരു ലൈറ്റ് പോലെ ആയിരിക്കും. ദിസ് ഡിഫ്യൂസ് ലൈറ്റ് ആഫ്റ്റർ ദ സൺസെറ്റ് ഈസ് കോൾഡ് ഡസ്ക് ഓർ ട്വിലൈറ്റ്.
അതായത് സൺസെറ്റിന് ശേഷമുള്ള, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ രാത്രി ആവുന്ന സന്ധ്യാസമയത്ത് നമ്മള് അതിനെയാണ് നമ്മൾ എന്താ പറയാ ഡസ്ക് അല്ലെങ്കിൽ ട്വിലൈറ്റ് എന്ന് പറയാം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള, തൊട്ടു മുമ്പുള്ള ആ ഒരു പ്രകാശത്തെ നമ്മൾ എന്ത് പറയും, ഡോൺ എന്നും പ്രഭാതം എന്നും, സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ആ ഒരു ഇതിനെ നമ്മള് ഡസ്ക് അല്ലെങ്കിൽ സന്ധ്യ, എന്താ പറയാ പ്രഭാതവും പ്രദോഷവും അല്ലെ, ആ ഒരു ടൈം പറയാം. ഇത് ചെയ്തു നോക്കുമോ, നിങ്ങള് ചെയ്ത് നോക്കുമോ, മനസ്സിലായോ? എന്താ ചെയ്യേണ്ടത്? ഇത്രയേ ഉള്ളൂ, ഇരുട്ടുള്ള ഒരു മുറിയില് നമ്മൾ എവിടെയാണോ നമ്മുടെ സ്വിച്ച് ഉള്ളത്, ആ സ്വിച്ചിന് നേരെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ഗ്ലോബ് കൊണ്ടുവെക്കുക, അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്തിട്ട് അതിനെ ആ ഗ്ലോബിനെ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഒന്ന് മൂവ് ചെയ്യുക. എന്നിട്ട് ആ പ്രകാശം ഒരു സൈഡിലുണ്ടാവും, ഇരുട്ട് വേറൊരു സൈഡിലാണ്, ഡാർക്ക്നെസ് ഉള്ള സൈഡിനെ എ എന്ന് മാർക്ക് ചെയ്യുക. അതിനെ വീണ്ടും ടേൺ ചെയ്യുക. അപ്പൊ അത് വീണ്ടും എങ്ങോട്ടേക്ക് എത്തും, കുറച്ച് പ്രകാശമുള്ളത്, നല്ല പ്രകാശമല്ല കുറച്ച് പ്രകാശമുള്ളത്, അതിന് നമ്മൾ ഡോൺ എന്ന് പറയും. അതായത് രാവിലെ പ്രഭാത സമയത്തുള്ള ആ ഒരു വെളിച്ചം, അതിനെ വീണ്ടും തിരിക്കുമ്പോൾ കുറച്ചും കൂടെ വെളിച്ചം കിട്ടും, അത് രാവിലെ. വീണ്ടും കുറച്ചും കൂടെ തിരിക്കുമ്പോൾ ഉച്ചയുടെ ആ ഒരു എന്താ പറയാ ഷേഡോസ് ഒന്നും ഇല്ലാത്ത ആ ഒരു ടൈം കിട്ടും. പിന്നെ തിരിക്കുമ്പോൾ വീണ്ടും സന്ധ്യാസമയം അല്ലെ, നമ്മുടെ അസ്തമയം കിട്ടും. പിന്നെ തിരിക്കുമ്പോൾ എന്താണ്, അസ്തമയം കഴിഞ്ഞുള്ള ആ ഒരു ലൈറ്റ് ഡെസ്ക് ടൈം. ഓക്കെ, ചെയ്യൂലേ മക്കളെ? ഓക്കെ, അത്ര ഒന്ന് വായിച്ചു നോക്കി, ആക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണേ. എന്താ ഹെവൻ, ഹെവന്റെ ഒന്നും പേപ്പറിലൊന്നും ഒന്നും ഇല്ല ഹെവനെ. ആ പറഞ്ഞ ഹെവനെ, ചോദിക്കടാ. മിസ് ഇതിന് ഗ്ലോബ് വേണമെന്നുണ്ടോ? ഗ്ലോബ്, ഗ്ലോബിന്റെ വേണമെന്നുണ്ടോ? ഗ്ലോബ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം മനസ്സിലാക്കാം. വേണമല്ലോ, ഒരു തരത്തിലുള്ള പോലെ. ഏ, ഗ്ലോബ് ആവുമ്പോഴല്ലേ എന്റെ ചരിവ് കിട്ടുള്ളൂ മോനെ. നിങ്ങക്ക് ഗ്ലോബ് ഇല്ല, എല്ലാവരുടെയും വീട്ടിൽ ഗ്ലോബ് ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. പക്ഷെ ഗ്ലോബ് ആണെങ്കിലേ കൂടുതൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കാരണം അതിന്റെ ഇൻക്ലിനേഷൻ ഉണ്ട്, ഒരു ചരിവുണ്ട് അല്ലേ. പിന്നെ ഗ്ലോബ് എപ്പോഴും ഒരു ഫിക്സഡ് ഇതിലായിരിക്കും. ആ എന്താ മോനെ, ജസ്റ്റിസ്? ആ ഡോൺ എന്ന് പറഞ്ഞ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തു. ഡോൺ എന്ന് പറഞ്ഞാല് പ്രഭാതം, അതായത് നമ്മള് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പ് ആ പുലരുന്ന ഒരു സമയമില്ലേ, എന്താ ആ ഒരു സൂര്യൻ ഇപ്പൊ 6 മണിക്കാ ഉദിക്കുന്നെങ്കിൽ ഒരു 5-5 ആവുമ്പോ നല്ല പ്രകാശം ഇല്ലാത്ത ആ ഒരു സമയമില്ലേ, അതാണ് ഡോൺ. ഡെസ്ക് എന്ന് പറഞ്ഞാല് നമ്മളെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ആ ഒരു ഇരുട്ടില്ലേ, സന്ധ്യ കഴിഞ്ഞുള്ള ഒരു ഒരു 6:30-7 മണിയൊക്കെ ആവുമ്പോ, അതാണ് ഡോണും ഡെസ്ക്. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഡെസ്ക് എന്ന് പറഞ്ഞാൽ പ്രദോഷം, അതായത് സന്ധ്യ കഴിഞ്ഞുള്ള ഒരു അസ്തമയം കഴിഞ്ഞുള്ള ടൈം, അസ്തമയത്തിന് മുമ്പുള്ള ടൈമും അസ്തമയം കഴിഞ്ഞുള്ള ടൈം, ആ ഒരു സമയത്ത് ഒരു, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു എന്താ പറയാ ഒരു ലൈറ്റ് വേറെ തന്നെയല്ലേ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രകാശമായില്ലേ, അതുപോലെ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ അതിനേക്കാളും ഇരുട്ടായിരിക്കും കുറച്ചും കൂടെ കഴിയുമ്പോൾ ആ ഒരു ടൈം. ഗ്ലോബ് ഉണ്ട് ആരുടെങ്കിലും വീട്ടില്? ആർക്കൊക്കെ ഗ്ലോബ് ഉള്ളത്? ആ ശ്രീ വിഷ്ണു പറഞ്ഞ മോനെ, അതെ അതെ, മാർക്കൊക്കെ ഇപ്പൊ 2 ദിവസം കൊണ്ട് അറിയില്ല, ഇപ്പൊ തിങ്കളാഴ്ച നിങ്ങളുടെ മാർക്കൊക്കെ അറിയും, ഞാൻ പറയല്ലാരോട് മാർക്ക്, അടുത്ത ക്ലാസ്സിൽ മാർക്ക് പറയാം കേട്ടോ. അല്ലെങ്കിൽ അതിൽ ഓൺലൈൻ ആയിരിക്കും മോനെ, സൂം ഒഴിയാൻ പറ്റായിരിക്കും. മാർക്സ് ഒക്കെ ഞാൻ എല്ലാവർക്കും വാട്സപ്പിൽ സെറ്റ് ചെയ്ത് തരാം, ഡോണ്ട് വറി, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായില്ല, ഒന്ന് വായിച്ചു നോക്കി, ആക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കി മക്കളെ, ചെയ്യണേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് കറക്റ്റ് മനസ്സിലാവും. ഗ്ലോബില് മക്കളെ ഇവനെ കാണുന്നുണ്ടോ? ആരാത്? ഹരിനന്ദ്, ഹരീഷ്. ആ ഹരിയ തന്നെ.
വായിച്ചു നോക്ക് ജസ്റ്റസ്. ജോയലെ, ഹെവൻ വായിക്കും മോനെ. ഹെവനെ, ആതിര, ആതിരക്കൊക്കെ ഇപ്പൊ മടിയായി അല്ലെ? ആതിര പഠിക്കാൻ മടിയുണ്ടാ? ഗ്ലോബിന്റെ ഒരു മോഡലൊക്കെ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും ചെയ്യാൻ. ഗ്ലോബിന്റെ മോഡലൊക്കെ ആക്കാൻ പറ്റുമോ നോക്ക്, എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്ക്. ഗ്ലോബ് ഇപ്പൊ എന്താ ഇല്ലാത്തത്? ഇപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈ ഒരു ആക്ടിവിറ്റിക്കായിട്ട് ഗ്ലോബ് വാങ്ങിക്കണമെന്നൊന്നും ആരും വീട്ടിലും വാശിയൊന്നും പിടിച്ചേക്കരുതേ. ഒരാളും വാശി പിടിച്ച് ഗ്ലോബ് വേണം മിസ് ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയണ്ട. ഗ്ലോബ് ഉള്ളവർ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ മിസ് സ്കൂളിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്ത് രണ്ടു മാർക്ക് വെറുതെ പോയി? എന്തേ ക്വസ്റ്റ്യൻ എഴുതാ വിട്ടു പോയി? എന്തേ പണിത്തിരക്കല്ലേ നിനക്ക്? അതല്ല മിസ്സേ, അത് 32 ചോദ്യ നമ്പർ എഴുതിട്ട് വായിച്ചു പോയി മാർക്ക് പോയി. ഞാൻ പേപ്പർ എല്ലാവരും കണ്ടു. അതെ അതെ, ഹരി പരീക്ഷ എഴുതി പോവാൻ വേണ്ടി തുടങ്ങും, അതിന്റെ ടെൻഷനിലായിരുന്നു. എങ്ങനെ അല്ല ഹരിനന്ദ പരീക്ഷ മാർക്ക് എല്ലാരും ഇങ്ങനെ പോവാ പോവാന്നൊക്കെ പറഞ്ഞപ്പോ അവസാനം ഞാൻ മാത്രം എഴുതാൻ എഴുതാതെ. അതിനെന്താ, ഞാൻ ആ ടൈം വരെ നിക്കാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? ടൈം തീരുന്ന വരെ ഞാൻ നിക്കുമല്ലോ, പിന്നെന്താ? ആ പോട്ടെ, സാരമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇന്ന് മുതലുള്ള കാര്യങ്ങള് അന്നു പഠിക്ക കേട്ടോ. ജുവാനക്കൊക്കെ എല്ലാം അറിയാം, പക്ഷെ ജുവാനക്ക് എക്സാം എഴുതുമ്പം ഒന്നും പേപ്പറിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ എക്സാമിനും അങ്ങനെ തന്നെ, ഈ എക്സാമിനും അങ്ങനെ തന്നെ ജുവാന, ഒരു മാറ്റവും. ക്ലാസ്സിൽ എന്ത് ചോദിച്ചാലും ജുവാൻ ആൻസർ ചെയ്യും, എക്സാം പേപ്പറിലാവുമ്പോ ജുവാനക്ക് മാറ്റില്ല. ആ മിസ് എക്സാമിന്റെ ടൈം ആകുമ്പോ എനിക്ക് എല്ലാ പരീക്ഷയ്ക്കുള്ള ഒരു ചെറിയൊരു പനിയും വിറയലും ഒക്കെ ഉള്ളതാ. അതാ മിസ് പിന്നെ ഒരു ആരോമൽ ഉണ്ട് നമ്മുടെ ക്ലാസ്സില്, ആരോമലിന് എക്സാമേ ഇല്ലായിരുന്നു. സോഷ്യലിന്റെ എക്സാം എന്ന് പറഞ്ഞ ആരോമൽ എഴുതിയിട്ടില്ല. ആരോമൽ അന്ന് ടൈം ടേബിൾ മാറിപ്പോയി, വൈകുന്നേരം ആരോമൽ വിളിച്ചപ്പോ ആരോമൽ പിന്നെ പറയുന്ന, അയ്യോ മിസ്സ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാനൊന്നും എഴുതുന്നില്ല. അപ്പൊ എല്ലാവരും ഇനി സീരിയസ് ആവട്ടെ കുറച്ച്. നിങ്ങൾ കുഞ്ഞു കുട്ടികളൊന്നും അല്ല, 3 വയസ്സോ 4 വയസ്സോ എന്നുള്ള മക്കളൊന്നും അല്ല, നിങ്ങൾ വലിയ കുട്ടികളായി ഇല്ലേ? വലിയ വലിയ കുട്ടികളായില്ലേ? ജീവ, ആര്യ, ആതിര വലിയ കുട്ടിയായില്ലേ? ആ ആ വലിയ കുട്ടിയായി. എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാനായി. നിങ്ങൾ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്ക. ഇതിന്റെ ബാക്കിയാണ് അടുത്ത ക്ലാസ്സിൽ വരിക. ആ 7th എത്തുമ്പോ ഇതിന്റെ ബാക്കിയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പഠിച്ച, ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് എല്ലാ 6th എല്ലാ ലെസണും പഠിച്ചാൽ മാത്രമേ നമുക്ക് 7th എത്തുമ്പോ ഈസി ആവുള്ളൂ. അപ്പം അടുത്ത ക്ലാസ്സിൽ 7th എത്തുമ്പോ മിസ് എന്താ പറയാ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച, കഴിഞ്ഞ വർഷം പഠിച്ച കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂലേ. അപ്പൊ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? ആ അപ്പൊ നല്ല കുട്ടികളായിട്ട് പഠിക്ക. അപ്പൊ ഈ എക്സാം ഒക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞു, അടുത്ത എക്സാം ആവുമ്പോ നല്ല മാർക്ക് വാങ്ങിക്കട്ടോ. വായിച്ചു നോക്കിയേ. ഓക്കെ നോക്ക്, നെക്സ്റ്റ് വൺ, ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. രാത്രിയുടെയും പകലിന്റെയും ലെങ്ത് എന്താന്ന് നോക്കാം.
We notice that the length of days and nights is not the same throughout the year. This variation is due to the inclination of Earth's axis. Due to this inclination, the northern hemisphere remains inclined toward the sun for half of the year and the southern hemisphere during the other half. നമുക്കറിയാം ചില സമയത്ത് വീട്ടില് അമ്മയും അച്ഛനൊക്കെ പറയാറുണ്ട്, ഇപ്പൊ പകല് കുറെ കൂടുതലല്ലേ, പറയാറില്ലേ ഇരുട്ടാകുന്നേ ഇല്ല, ഒരു ആറര ഏഴു മണിയാകുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരുട്ടാകുക. അപ്പൊ അമ്മ പറയും അല്ലെങ്കിൽ അച്ഛൻ പറയും പകല് കുറെ കൂടുതലല്ലേ, പറയാറില്ലേ ശ്രീ വിഷ്ണു അമ്മമ്മയെല്ലാം പറയാറില്ലേ അങ്ങനെ. അല്ലെങ്കില് ആ അല്ലെങ്കിൽ രാത്രി ആകുമ്പോ എന്താ പറയാ, ഇപ്പൊ രാത്രി കുറെ കൂടുതലല്ലേ, അതെന്തുകൊണ്ടാ, സന്ധ്യയാകാൻ സൂര്യൻ അസ്തമിക്കുമ്പോഴും ഇതാ പ്രകാശം അല്ലേ. ആ അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്. നോക്ക്, വി നോട്ടീസ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഇസ് നോട്ട് ദ സെയിം ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വർഷത്തിലുള്ള ഡേയും നൈറ്റും തുല്യമായിരിക്കില്ല, ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത് തുല്യമായിരിക്കില്ല ഒരു വർഷത്തില്. This variation is due to the inclination of Earth's axis. എന്തുകൊണ്ടാ, ആ നമ്മൾ ഒരു ഇൻക്ലിനേഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ചരിവ് ഭൂമിയുടെ, ആ ആ ഒരു ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ടാണ് എന്ത് ഡേ ആൻഡ് നൈറ്റിലെ വ്യത്യാസം, ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ചേഞ്ച് ആയി പോകുന്നത്. ഡ്യൂ ടു ദിസ് ഇൻക്ലിനേഷൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ റിമെയിൻസ് ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ദ സൺ ഫോർ ഹാഫ് ഓഫ് ദ ഇയർ and the southern hemisphere during the other half. Endha parane northern hemisphere remains inclined, northern hemisphere endu cheyunu inclined cherinjirikkunu engotte towards the sun, northern hemisphere suryanilekku incline cheyidirikkunnathu konde aa oru varshathinte pagudi adayathu 6 maasam endayirikkum endayirikkum and southern hemisphere during the other half. അത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്ലോബിനൊരു ഇൻക്ലിനേഷൻ ഉണ്ട്, ആ ഇൻക്ലിനേഷൻ മൂലം അതാണെന്ത് നമ്മുടെ ഈ രാത്രിക്കും പകലിനും വ്യത്യാസമുള്ളത്. നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഈ ഒരു ഇത്, അതായത് ആറു മാസം നോർത്തേൺ ഹെമിസ്ഫിയറിലും ആറു മാസം സദേൺ ഹെമിസ്ഫിയറിലും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞില്ല രാവിലെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, നമ്മുടെ ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ, അതിന്റെ സെന്ററിലാണ് നല്ലോണം ഇൻക്ലിനേഷൻ വരുന്നത് പറഞ്ഞില്ലേ, ബൾഗ് ചെയ്തിരിക്കുന്നുണ്ട് പറഞ്ഞില്ലേ, ഒരു ബൾഗിംഗ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് പോൾസിലേക്ക് എത്തുമ്പോ എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഇൻ ഫിഗർ 6 ദ നോർത്ത് പോൾ ഈസ് ഇൻക്ലൈൻഡ് ടുവേർഡ്സ് ദ സൺ ആൻഡ് ദ സൗത്ത് പോൾ ഈസ് ടേൺഡ് അവേ ഫ്രം ദ സൺ. ദസ് എ ലാർജർ പാർട്ട് ഓഫ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ റിസീവ്സ് സൺലൈറ്റ്. ദിസ് റിസൾട്ട് ഈസ് In no longer days and shorter nights are nights in the northern hemisphere. It is the reverse in southern hemisphere during the time. വായിച്ചു നോക്കിയത്, വായിച്ചു നോക്കി എന്താ മനസ്സിലായെന്ന്. ഹെവൻ വായിച്ചോ, വായിക്ക് ഇപ്പത്തെ ഒരു പാരഗ്രാഫ് വായിക്ക്. അപ്പൊ നിങ്ങൾക്ക് നാളത്തേക്കുള്ള വർക്ക് എന്താണെന്നറിയോ, നമ്മളെ ഫിഗർ 6 എയും ബിയും കണ്ടോ, ഇത് കണ്ടോ, ഫിഗർ 6 എയും ബിയും
അത് വരക്കല്ല, അത് നോക്കി മനസ്സിലാക്കുക. അത് എന്താണെന്ന് ഈ പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫിഗറും കൂടെ നോക്കുക, എന്നിട്ട് എന്താണ് മനസ്സിലാകുന്നതെന്ന് മിസ്സിന് നാളെ പറഞ്ഞു തരണേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുത്തത് ഇത്രയാണ്, രാവിലെ തൊട്ട് ഇത്രയും നേരം പറഞ്ഞ ഇത്രയാണ്. എന്ത് റൊട്ടേഷൻ എന്താണ്, റവല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലെ. ആ ആൻഷ്യന്റ് പീപ്പിളിൽ എപ്പോഴും ആകാശം നിരീക്ഷിക്കാറുണ്ട്, അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിരീക്ഷിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ നിക്കോളസ് കോപ്പർനിക്കസ്, നിക്കോളസ് കോപ്പർനിക്കസ് ആണ് ആദ്യം പോളിഷ് ആസ്ട്രോണമറായ നിക്കോളസ് കോപ്പർനിക്കസ് ആണ് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ ഭൂമി എർത്ത് ഒള്ളി അപ്പിയർഡ് ടു ബി സ്റ്റേഷനറി, സ്റ്റേഷനറി ആണ് എന്ന്. ആക്ച്വലി ദ എർത്ത് നോട്ട് ഓൺലി സ്പിൻസ് ഇറ്റ്സ് ആക്സിസ്, ബട്ട് ഓൾസോ മൂവ്സ് അറൗണ്ട് ദ സൺ. എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേഷനറി മാത്രമല്ല, അതെന്ത് ചെയ്യുന്നു, സൂര്യനെ ചുറ്റുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞത് റൊട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു. റൊട്ടേഷൻ എന്തുവാ, ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്, the movement of the earth on its axis is known as rotation. The movement around the sun, that is revolution. For rotation and revolution are the two types of motions. endana rotation revolution mansilayilla, endha rotation, the movement of the earth on its axis, then revolution, the movement around the sun, suryane chuttunnathine. എന്താ ഹെവനെ, മനസ്സിലായോ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു അതിന്റെ ഇഫക്ട്സ് എന്താന്ന് പറഞ്ഞു. എന്താ നമുക്ക് തോന്നുന്നത്, സൂര്യൻ, സോറി, ഇറ്റ് മേക്സ് അസ് ഫീൽ ദാറ്റ് ദ സൺ, മൂൺ ആൻഡ് അതർ ഹെവൻലി ബോഡീസ് മൂവ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈസ്റ്റ് ടു വെസ്റ്റ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലും അല്ല, എന്താ ഇറ്റ് മൂവ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. മനസ്സിലായില്ലേ, ഈ മൂവ്മെന്റ് നടക്കുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്, അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ, ബൾഗിങ് ഓഫ് ദ എർത്ത് അറ്റ് ദ ഇക്വേറ്റർ ആൻഡ് ഫ്ലാറ്റനിങ് അറ്റ് ദ പോൾസ്, അതായത് ഇക്വേറ്ററിന് അടുത്തെത്തുമ്പോൾ ഒരു ബൾഗിങ് കണ്ടോ, ഇതാ ഇക്വേറ്ററിന് അടുത്തെത്തുമ്പോൾ ബൾഗ് ഉന്തി നിൽക്കുന്നു, അത് പോൾസിലേക്ക് എത്തുന്നു, ആ ബൾഗിങ് കുറഞ്ഞു വരുന്നു. പിന്നെ പറഞ്ഞു ഈ റൊട്ടേഷൻ ഉള്ളത് കൊണ്ടാണെന്ത് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നത്. പിന്നെന്താ, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 24 മണിക്കൂറാണ്, 24 hours അല്ലേ, ടേക്സ് 24 hours ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. പിന്നെ ഇത്രയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അത് നമ്മൾ പറഞ്ഞു സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. എന്താ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞാല്, നമുക്കറിയാം ദ സൺ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് അല്ലേ. ഡ്യൂ ടു ദി സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത് ഓൺലി വൺ ഹാഫ് ഓഫ് ദ ഹാഫ് ഓഫ് ഇറ്റ് ഗെറ്റ്സ് ലൈറ്റ് ആൻഡ് അതർ ഹാഫ് ഈസ് ഡാർക്ക്. അതിന്റെ സ്ഫെരിക്കൽ ഷേപ്പ് കൊണ്ട് ഒരു സൈഡ് ഫുള്ള് പകലാണെങ്കിൽ അതിന് മറ്റേ സൈഡ് രാത്രി ആയിരിക്കും. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറഞ്ഞാലേ, സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ വിച്ച് സെപ്പറേറ്റ് ലൈറ്റഡ് പാർട്ട് ഓഫ് ദ എർത്ത് ഫ്രം ദ ഡാർക്ക് വൺ, അതായത് പ്രകാശമുള്ള ആ ഒരു റീജിയനും പ്രകാശമില്ലാത്ത റീജിയനെയും തമ്മിൽ വേർതിരിക്കുന്ന ഇമാജിനറി ലൈൻ ആണ് ഏത്, ഏത് സർക്കിൾ ഓഫ് ഇലുമിനേഷൻ. അത് നമ്മൾ ചെയ്യാനൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് മനസ്സിലാക്കാനുള്ള ഒരു ആക്ടിവിറ്റി. ഒരു ഇരുട്ടായ റൂമിൽ, നല്ല ഇരുട്ടുള്ള ഒരു റൂമിൽ എന്ത് ചെയ്യുക, ഒരു ബൾബിന് മുമ്പ്, ഇലക്ട്രിക് ബൾബിന് മുന്നിൽ ഗ്ലോബ് കൊണ്ട് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യുക. ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഇരുട്ടും ഒരു ഭാഗത്ത് ഡേയും ആയിരിക്കും അല്ലെ, ഒരു ഭാഗത്ത് ഡാർക്കും ഒരു ഭാഗത്ത് ഡേയും ആയിരിക്കും. ആ ഡേ ഉള്ള ഭാഗത്ത് നമ്മൾ എ എന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് വീണ്ടും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് തിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഡോൺ, പ്രഭാതം, സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ മുമ്പുള്ള ഒരു ചെറിയൊരു പ്രകാശം കിട്ടും. അതിനുശേഷം വീണ്ടും ഈസ്റ്റിലേക്ക് പോവുക, എന്നതിന് എന്ത് ചെയ്യും, കുറച്ച് നല്ല പ്രഭാതം, സൂര്യൻ ഉദിക്കുന്ന പോലത്തുള്ള ഒരു ലൈറ്റ് കിട്ടും. പിന്നെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ തിരിക്കുമ്പോൾ ഉച്ച സമയത്തുള്ള ആ ഒരു പ്രസൻസ് ഉണ്ടാവും. പിന്നെ വീണ്ടും സൂര്യാസ്തമയം പോലെയുള്ള ഒരു ഇരുട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ചെയ്ത് നോക്കുക. ഇനിയിപ്പം ഗ്ലോബ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളെ കൊണ്ട് സാധാരണ ആൺകുട്ടികളൊക്കെ ആകുമ്പോൾ ഗ്ലോബിന് പകരം അങ്ങനെ വെച്ച് കെട്ടിയൊക്കെ നിങ്ങൾ ശ്രമിക്കുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കുക. ഇനി ഗ്ലോബ് വേണമെന്നൊന്നും ആരും വാശി പിടിക്കാൻ പാടില്ല. ഗ്ലോബ് ഇല്ലെങ്കിൽ നമുക്ക് റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, മിസ് കാണിച്ചു തരാം. നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി, മിസ് കാണിച്ചു തരാനുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി, ഞാൻ കാണിച്ചു തരും. സ്കൂള് തുറക്കട്ടെ, സ്കൂള് തുറന്നു കഴിഞ്ഞാൽ മിസ് കാണിച്ചു തരാം. ഓക്കെ.
ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്നത്തെ ക്ലാസ് കുറച്ച് സ്പീഡ് കൂടുതലാണെന്ന് എനിക്കറിയാം. ഈ ഒരു ലെസൺ മാത്രമേ ഞാൻ മിസ് അങ്ങനെ സ്പീഡ് തീർക്കുള്ളൂ. ഈ ലെസൺ നന്നായി വായിക്കാം. എന്താ മനോഹരി? ശ്രീ വിഷ്ണു അടുത്ത ക്ലാസ്സിൽ എടുക്കാതെ നിങ്ങൾ ആ രണ്ട് ഫിഗർ, ഫിഗർ എയും ബിയും, സിക്സിലത്തെ ഫിഗർ സിക്സ് നോക്കുക ഒന്ന്. എയും ബിയും കണ്ടോ? അതൊന്ന് എന്താണെന്ന് അതൊന്ന് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, മറക്കരുത്, അത് വായിച്ചു നോക്കുക. എന്നിട്ട് ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കില്ല, അത് എളുപ്പമാണ്, മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് നന്നായി ടെക്സ്റ്റ് വായിക്കാം, ഒരുപാട് പ്രാവശ്യം ടെക്സ്റ്റ് വായിക്കുക. അന്നുള്ള കാര്യം അന്നു പഠിക്കാം. അടുത്ത ലെസൺ മുതലാണ് നമ്മൾ സെമസ്റ്റർ ടൂവിൽ വരിക കേട്ടോ. ഈ മിസ് ഇത് പെട്ടെന്ന് ഇതൊന്നും തീർക്കുള്ളൂ. അടുത്ത ലെസൺ മുതൽ നമുക്ക് സെമസ്റ്റർ ടു. ഓക്കെ, അപ്പൊ നമ്മളെ നാലാമത്തെ ലെസൺ, നാലാമത്തെ ഗ്ലോബ്സ് ആൻഡ് മാപ്സ് മുതലാണ് സെക്കൻഡ് സെമസ്റ്റർ ഉണ്ടാവുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. എന്താ ആതിരെ, ഒരു എന്തോ ഒരു വൈ വല്ലായ്മ. വസുദേവ്, ഹെവൻ, ശ്രീ വിഷ്ണു, ജീവ, ജസ്റ്റസ്, ജുവാന, ഓൾ ഓഫ് യു, ടാറ്റാ, ബൈ ബൈ, സീ യു. ഇവിടുന്ന് ഒരാളെ ചാറ്റ് തരുന്നുണ്ട് കേട്ടോ, കണ്ടോ. അതാ